Assalamu alaikum. Hello everyone. Welcome here. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ബിസ്ക്കറ്റ് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. ഇതിനായിട്ട് ജലാറ്റിൻ ചൈന ഗ്രാസ് ഒന്നും തന്നെ വേണ്ട. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അതിനായി ഫസ്റ്റ് ഞാനിവിടെ ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് ബോയിലായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാൽ വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് കുറച്ച് പാൽ വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മിക്സിംഗ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൃത്തി ക്രീമിയായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കാവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ലതുപോലെ തിളച്ച് നമ്മളെ തിക്ക് ക്രീമി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിനായി 1 കോഫി മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്തതാണ്. അതുപോലെ തന്നെ 10 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഏത് തരം ബിസ്ക്കറ്റും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 1.5 പഴം ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ട്രേയിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 1 ലെയറും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
ടോപ്പിലായി ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഇതിനി ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ യമ്മി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് കീപ് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.